സംസ്ഥാന സർക്കാരിന്റെ നവകേരളം പദ്ധതിക്ക് തുടക്കമായി മുക്കനഗരസഭയിൽ നടന്ന ചടങ്ങിൽ ലിൻഡോ ജോസഫ് നഗരസഭാ നഗരസഭാതല ഉദ്ഘാടനം പദ്ധതിയുടെ ഭാഗമായി വിവിധ സ്ഥലങ്ങളിൽ ജലസ്രോതസ്സുകൾ ശുചീകരിച്ചു സംസ്ഥാന സർക്കാരിന്റെ തെളിനീരൊഴുകും നവകേരളം പദ്ധതിക്കാണ് മുക്ക നഗരസഭയിൽ തുടക്കമായത് പദ്ധതിയുടെ ഭാഗമായി നഗരസഭയിലെ വിവിധ ഡിവിഷനുകളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു വെസ്റ്റ് മാമ്പറ്റ കുറ്റിപ്പാല കയ്യട്ടാപൊയിൽ നീലേശ്വരം വെണ്ണക്കോട് കാഞ്ഞിരമൊഴി പൊറ്റശ്ശേരി കുറ്റിയമൽ മുക്കം എന്നീ ഡിവിഷൻ കേന്ദ്രങ്ങളിലാണ് ജലസ്രോതസ്സുകൾ ശുചീകരിച്ചത് സന്നദ്ധ സേനാ പ്രവർത്തകർ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ കുടുംബശ്രീ പ്രവർത്തകർ എൻ എസ് എസ് വോളണ്ടിയർമാർ നഗരസഭാ ശുചീകരണ തൊഴിലാളികൾ എന്നിവർ പ്രവർത്തനത്തിൽ പങ്കെടുത്തു മുക്കം നഗരസഭാ തല ഉദ്ഘാടനം മണാശ്ശേരിയിൽ വട്ടോളിപ്പറമ്പ് പുൽപ്പറമ്പ് തോട് ശുചീകരണം നടത്തിക്കൊണ്ട് തിരുവമ്പാടി എം എൽ എ ലിൻഡോ ജോസഫ് നിർവഹിച്ചു മുക്കം നഗരസഭയുടെ വിവിധ കേന്ദ്രങ്ങളിൽ ജലസ്രോതസ്സുകൾ ശുചീകരിക്കണം ഈ ശുചീകരണ പ്രവൃത്തിയിൽ നഗരസഭ കൗൺസിലേഴ്സിൻ്റെ നേതൃത്വത്തിലും അതുപോലെ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾ എൻ എസ് എസ് വളണ്ടിയർമാർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ സന്നദ്ധ സംഘടനകൾ എല്ലാം തന്നെ പങ്കെടുത്തുകൊണ്ടാണ് ഈ ശുചീകരണ പ്രവൃത്തി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെ നമ്മുടെ തിരുവമ്പാടി നിയോജക മണ്ഡലം എം എൽ എ ലിൻഡോ ജോസഫാണ് മണാശ്ശേരി ഈ ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിട്ടുള്ളത് നഗരസഭാ ചെയർമാൻ പി ടി ബാബു അധ്യക്ഷനായി ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ശാന്തിനി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രജിതാ പ്രദീപ് ക്ഷേമകാര സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കുഞ്ഞൻ മാസ്റ്റർ വിദ്യാഭ്യാസ കലാകായിക ചെയർമാൻ ഇ സത്യനാരായണൻ പരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് അബ്ദുൾ മജീദ് മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് അബ്ദുൾ മജീദ് തുടങ്ങിയവരും കൗൺസിലർമാരും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മുക്കം